ഇന്നത്തെ നമ്മുടെ വീഡിയോ അറബിക് സ്റ്റൈലിൽ തിലോപ്പിയ ഫിഷ് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്, അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. 600 ഗ്രാമിൻ്റെ ഒരു ഫിഷാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ലെമണിൻ്റെ സ്ലൈസ്, അതേപോലെ കുരുമുളക് പൊടി, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, പിന്നെ നമുക്ക് മുകളിൽ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈദയാണ്, പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ഒന്നര ടേബിൾ സ്പൂൺ ഹോൾ കൊറിയണ്ടർ നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡറാക്കി എടുക്കുക. ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഡ്രൈ മസാലയാണ് കേട്ടോ തയ്യാറാക്കണേ. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച ഹോൾ കൊറിയണ്ടർ പൗഡർ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ഇട്ട് കൊടുക്കുക നമുക്കതിലോട്ട്. 1 ടേബിൾ സ്പൂൺ ക്യുമിൻ പൗഡറും ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക. ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള ഡ്രൈ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച ഫിഷിലോട്ട് നമുക്കിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഫിഷിൻ്റെ വയറുഭാഗത്തായിട്ട് നമുക്ക് ഒരു ലെമൺ സ്ലൈസും അതേപോലെ തന്നെ ചോപ്പ് ചെയ്ത ഗാർലിക്കും അല്പം ഇട്ട് കൊടുക്കുക. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. ഫിഷിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ മസാല പിടിപ്പിക്കണം. നമ്മൾ ആ ഫിഷിൽ വരഞ്ഞതിൻ്റെ അകടിയിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ 1 മണിക്കൂറെങ്കിലും ഈ ഫിഷ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഫിഷ് എല്ലാ സൈഡിലും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള മസാല നമുക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. ഈ ഫിഷ് മിനിമം 1 മണിക്കൂറെങ്കിലും ഇതേപോലെ മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമാണ് നന്നായിട്ട് ഫിഷിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം മാരിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മസാലയിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കോട്ടിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും ഈ മസാലയും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് എടുത്തിട്ട് ഇതിൽ 2 സൈഡും നന്നായിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ സൈഡും ഇതേപോലെ തന്നെ ഈ ഒരു ഡ്രൈ പൗഡറിൽ 2 സൈഡും നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫിഷിൻ്റെ ഔട്ട് സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. ഇതേപോലെ നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് ഈ പൗഡർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നേരെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഇതേപോലെ എല്ലാ സൈഡും നന്നായിട്ട് കോട്ടിങ് ചെയ്യണം കേട്ടോ.
ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി കിട്ടും നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അതേപോലെ എരിവും പുളിയും എല്ലാം ഉണ്ടാകും നമുക്കിതിന്. ഇനി നമുക്ക് ഒരുപാട് പൗഡർ ഉണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഓയിൽ ചൂടായതിന് ശേഷം രണ്ട് സൈഡും തിരിച്ചും മറിച്ചുവിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ചൂടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാവൂ. തീരെ എണ്ണ ചൂടില്ലെങ്കിൽ നമ്മുടെ ഫിഷ് കോട്ടിങ് എല്ലാം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ചൂട് വേണം, തീരെ ചൂട് കുറവായിട്ട് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കരുത്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തിലോപ്പിയ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് സൈഡിലായിട്ട് അല്പം ബോയിൽഡ് വെജിറ്റബിളും ലെമണൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് റൈസിൻ്റെ കൂടെയും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ തിലോപ്പിയ ഫിഷ് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിലോപ്പിയ ഫിഷ് മാത്രമല്ല, നമുക്ക് വേറെ ഏത് ഫിഷും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണോടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് കണ്ടുമുട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.